കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടന്ന സമരം സ്വന്തം മെമ്പർമാരുടെ കഴിവുകേട് മറച്ചുവെക്കാനും സർക്കാരിനെതിരെയുമാണെന്ന് കാർശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത ആരോപിച്ചു. മുക്കത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വി പി സ്മിത വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി ഇടതുമുന്നണിക്കെതിരെ ആഞ്ഞടിച്ചത്. കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച നടന്ന സമരം സ്വന്തം മെമ്പർമാരുടെ കഴിവുകേട് മറച്ചുവെക്കാനും സർക്കാരിനെതിരെയുമാണെന്ന് പ്രസിഡന്റ് വി പി സ്മിത ആരോപിച്ചു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വാതിൽപ്പടി സേവനം നടപ്പാക്കാനൊരുങ്ങുമ്പോൾ ഇടതുമുന്നണിയിലെ 6, 7, 8 വാർഡിലെ മെമ്പർമാർ ഇതിലേക്ക് ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരുടെ ലിസ്റ്റ് നൽകാതെ പദ്ധതി വൈകിപ്പിക്കുകയാണ്. ഡിജിലോക്കർ സംവിധാനം കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത് കാരശ്ശേരി പഞ്ചായത്താണ്. വെള്ളപ്പൊക്ക ഉരുൾപൊട്ടൽ സാധ്യത ഉള്ള സ്ഥലത്തെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഈ പദ്ധതി സംബന്ധിച്ച ആലോചനാ യോഗത്തിൽ തഹസിൽദാർ അടക്കം പങ്കെടുത്തിട്ടും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന തോട്ടക്കാട് പാറത്തോട് വാർഡിലെ ഇടതു മെമ്പർമാർ യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല പരിപാടിയിൽ ഇടതു മെമ്പർമാരുടെ വാർഡിൽ നിന്ന് ആളുകളെ പങ്കെടുപ്പിക്കാതിരിക്കുകയും ചെയ്തെന്ന് പ്രസിഡന്റ് ആരോപിച്ചു. ഞങ്ങളും കൃഷിയിലേക്ക് ഈ പദ്ധതിക്ക് പഞ്ചായത്തിന് 969600 രൂപയുടെ ഡി പി സി അംഗീകാരം ലഭിച്ചതാണെന്നും കർഷക ദിന പരിപാടി ഇടതു മെമ്പർമാർ ബഹിഷ്കരിച്ചത് കർഷകരോടുള്ള വെല്ലുവിളിയാണെന്നും പ്രസിഡന്റ് വ്യക്തമാക്കി. ഇടതുപക്ഷ മെമ്പർമാരുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പിന്നെ പോരായ്മകൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു ബഹുജന മാർച്ച് നടത്തിയിട്ടുള്ളത്. നമ്മൾ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഇപ്രാവശ്യം അവർ ഉന്നയിച്ച ഒരു പ്രധാന കാരണമായിരുന്നു വാതിൽപ്പടി സേവനം എന്ന് പറയുന്നത്. വാതിൽപ്പടി സേവനത്തിൽ ഞങ്ങൾ എല്ലാ വാർഡുകളിൽ നിന്നും 2 വളണ്ടിയേഴ്സിനെ തരാൻ മെമ്പർമാരോട് ആവശ്യപ്പെടുകയും വാർഡ് തല സമിതികൾ രൂപീകരിക്കുകയും പഞ്ചായത്ത് തല സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 2 മെമ്പർമാരെ തരാൻ പറഞ്ഞിട്ട് ഇടതുപക്ഷ മെമ്പർമാരുടെ 6, 7, 8 മൂന്ന് ഇടതുപക്ഷ മെമ്പർമാരുടെ വാർഡുകളാണ്. ആ വാർഡുകളിൽ നിന്ന് മാത്രമാണ് നമുക്ക് 2 വളണ്ടിയേഴ്സിനെ തരാൻ സാധിക്കാത്തതും മറ്റ് എല്ലാ വാർഡുകളിൽ നിന്നും 2 വളണ്ടിയേഴ്സിനെ തരികയും നമ്മുടെ പോലീസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. വാതിൽപ്പടി സേവനത്തിന് 50,000 രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ വയ്ക്കാൻ പിന്നെ പദ്ധതിയിൽ വയ്ക്കാൻ പറഞ്ഞത്. ഡി പി സി അംഗീകാരണം കിട്ടണമെങ്കിൽ പോലും നമുക്ക് ഈ ഫണ്ട് വിനിയോഗിക്കാതെ നമുക്ക് പിന്നെ ഡി പി സി പോലും കിട്ടിയിട്ടില്ല. ഇതിനൊക്കെ നമുക്ക് ഡി പി സി അംഗീകാരം പഞ്ചായത്ത് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർ പറഞ്ഞതാണ് ഡിജി ലോക്കർ സംവിധാനം. ഡിജി ലോക്കർ കോഴിക്കോട് ജില്ലയിൽ തന്നെ കാരശ്ശേരി പഞ്ചായത്തിലാണ് ഈ ഡിജി ലോക്കർ സംവിധാനം ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. കാരണം നമ്മുടെ ഉരുൾപൊട്ടൽ മേഖലയുണ്ടാകുന്ന നമ്മുടെ മൈസൂർമല, തോട്ടക്കാട്, പാറത്തോട് ഭാഗങ്ങളിലും അതുപോലെ തന്നെ വെള്ളം കയറുന്ന കക്കാട് വില്ലേജിലെയും കുമാരനെല്ലൂർ വില്ലേജിലെ ചില വാർഡുകളിലൊക്കെ മെമ്പർമാരെ ഒക്കെ വിളിച്ചൊരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെങ്കിലും ഈ ഉരുൾപൊട്ടൽ മേഖലയുള്ള പിന്നെ നമ്മുടെ 6 വാർഡിലെയും 10 വാർഡിലെയും മെമ്പർമാരെ, അതും രണ്ടും ഇടതുപക്ഷ മെമ്പർമാരാണ്, അവരെയാണ് നമ്മുടെ തഹസിൽദാറും ഐ ടി മിഷനും ജില്ലാ ഭരണകൂടവും എല്ലാം കൂടെ വന്നൊരു മീറ്റിങ്ങിലേക്ക് നമ്മുടെ തോട്ടുമുക്കം സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറിയിൽ വെച്ച് സ്വാഗത സംഘം വിളിച്ച സമയത്ത് ആ മെമ്പർമാരൊന്നും പങ്കെടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൽ ഡിജി ലോക്കർ സംവിധാനം നടത്തിയ സമയത്തും ആ വാർഡുകളിലെ ഇടതുപക്ഷ മെമ്പർമാരുടെ വാർഡുകളിലുള്ള ജനങ്ങളോട് പറയാതെ അങ്ങനെ ഒരു പിന്നെ സംവിധാനം ഒരുക്കിയിട്ടും അത് ജനങ്ങളിൽ എത്തിക്കാൻ സാധിക്കാത്തത് ആ മെമ്പർമാർക്കും ആ വാർഡുകളിലും മാത്രമാണ്. മറ്റെല്ലാ വാർഡുകളിലും ആ വാർഡ് മെമ്പർമാർ നല്ല രീതിയിൽ ഇടപെടുകയും അതുപോലെ തന്നെ വെള്ളം കയറുന്ന ഭാഗങ്ങളിലുള്ള മുഴുവൻ ജനങ്ങളെയും ഈ ഒരു നമുക്ക് ഈ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും ഐ ടി മിഷനും കൂടെ സംയുക്തമായി നടത്തിയ ഈ ഡിജി ലോക്കർ സംവിധാനം നല്ല രീതിയിൽ ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ മുൻവർഷത്തെക്കാളും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്നും ആദ്യമുണ്ടായിരുന്ന പാലിയേറ്റീവ് നഴ്സ് ലീവിന് പോയപ്പോൾ പുതിയ ആളെ നിയമിക്കുന്നത് വരെ ഡി എം ഒ ഒരു നഴ്സിനെ പഞ്ചായത്തിന് അനുവദിച്ചു തന്നിരുന്നുവെന്നും പഞ്ചായത്ത് നിയോഗിച്ച പാലിയേറ്റീവ് നഴ്സ് ജോയിൻ ചെയ്ത പിറ്റേന്ന് തന്നെ അവർക്ക് അപകടം പറ്റി ലീവിൽ പോയ സമയത്തും ചെറുവാടി സി എച്ച് സിയിലെ സെക്കൻഡറി പാലിയേറ്റീവ് നഴ്സിൻ്റെ നേതൃത്വത്തിൽ ഹോം കെയർ ഒരു ദിവസം പോലും മുടങ്ങാതെ നടന്നിട്ടുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു. മുൻ എം എൽ എ സി മോയിൻകുട്ടി നൽകിയ വാഹനം കാലപ്പഴക്കം മൂലം പലപ്പോഴും വർക്ക്ഷോപ്പിലാവുമ്പോഴും മറ്റു വാഹനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തനം നടത്താറുണ്ടെന്നും ഇടതു മെമ്പറായ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തുന്നില്ലെന്നും മരുന്ന് വാങ്ങുന്നതിന് 3 ലക്ഷം രൂപ പഞ്ചായത്ത് അനുവദിച്ചിട്ടും കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മരുന്ന് ഇതുവരെ ലഭ്യമാക്കാത്തത് ആരോഗ്യവകുപ്പിൻ്റെ പരാജയമാണെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി. പഞ്ചായത്തിലേക്ക് അനുവദിച്ച ബഡ്സ് സ്കൂളിൻ്റെ സ്ഥലം 2 വാർഡിലെ മുണ്ടിത്തോട് കണ്ടെത്തിയ പ്രപ്പോസൽ കളക്ടർ ഇതുവരെ നിരാകരിച്ചിട്ടില്ലെന്നും രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ പഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതി അധികാരത്തിലെത്തിയ അന്നു മുതൽ ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റി പഞ്ചായത്ത് പദ്ധതികളെ അട്ടിമറിക്കുകയാണെന്നും പഞ്ചായത്തിൽ കരിങ്കൽ കോറിക്ക് അനുമതി നൽകുന്നതിന് വേണ്ടി മാത്രമാണ് ഒരു സെക്രട്ടറിയെ കൊണ്ടുവന്നതെന്നും ഇതിൽ ഇടതുമുന്നണിയുടെ ജില്ലാ നേതാക്കൾക്കടക്കം പങ്കുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു.
IHRD കോളേജ് UDF അധികാരത്തിൽ വന്ന ശേഷമാണ് എല്ലാ ഭൗതിക സാഹചര്യവും ഒരുക്കി കോളേജ് പ്രവർത്തനം ആരംഭിച്ചതെന്നും വാസ്തവം ഇതെല്ലാമായിരിക്കെ ഇടതുമുന്നണിയുടെ സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്നും പഞ്ചായത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടതിന്റെ ജാള്യം മറയ്ക്കാനാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു. മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത, ആമിനാടത്തിൽ സത്യൻ മുണ്ടയിൽ ശാന്താദേവി മൂത്തടത്ത് ഷായന ടീച്ചർ കുഞ്ഞാലി മാമ്പാട്ട് എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.